ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹാൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്ന സ്ഥലം യോർക്കാണ് കേട്ടോ. യോർക്ക് നമ്മളിപ്പോൾ ന്യൂകാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 20 മിനിറ്റ്സ് ആയി. യോർക്കിലേക്ക് നമുക്കൊരു നിയർലി 2 hours 1.5 hours ആണ് ഉള്ളത്. എത്ര മൈൽസാണ് ഇക്ക ന്യൂകാസിൽ ടു യോർക്ക്? ഓൾമോസ്റ്റ് 80-85 miles ഉണ്ട്. ആ വൈറ്റ് കളറിൽ ദൂരെ കാണുന്നത് ആമസോണിന്റെ വെയർ ഹൗസ് ആണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലായിട്ടും കാണുന്നത് ഈ ഫീൽഡാണ്, അതായത് ഫാം ലാൻഡ്സ് ഒക്കെയാണ്. പക്ഷെ എല്ലായിടത്തും ഏകദേശം കൃഷിയൊക്കെ കഴിഞ്ഞ്, ഹാർവസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണിപ്പം. അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പം നമ്മൾ ഒരു 1-2 പൈൻ മരങ്ങളുള്ള സ്ഥലം കണ്ടു കേട്ടോ. ഒരു സിഗ്നൽ നിർത്തിയപ്പോൾ കണ്ടു. അപ്പോൾ എനിക്ക് ചെറിയ നൊസ്റ്റാൾജിയൊക്കെ വന്നു, എനിക്ക് കുട്ടിക്കാനൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പാട്ട് വയ്ക്കാൻ പറ്റില്ല, കോപ്പറേറ്റിൻ്റെ പ്രശ്നം വരുമെന്നുള്ളത് കൊണ്ട് ഇക്ക പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. യോർക്ക് സിറ്റി സെൻറ്റർ എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യണം, അതിന് വേണ്ടി തിരിക്കുകയാണ് റെയിൽവേ മ്യൂസിയത്തിന് അങ്ങോട്ട്. അവിടെ കത്തീഡ്രലിൽ പ്രാർത്ഥന നടക്കുന്നതിൻ്റെയായിരിക്കും, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. യോർക്ക് ആർട്ട് ഗാലറി. പിന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളും പോലെ തന്നെ ആ പഴമയുടെ പ്രൗഢിയൊക്കെ അതേപോലെ നിലനിർത്തി നശിപ്പിച്ച് കളയാതെ അവരങ്ങനെ തന്നെയാണല്ലോ. നിങ്ങളിപ്പോൾ ഇതുവരെ കണ്ട വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടുനടന്ന് അങ്ങനെയുള്ള വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സിറ്റീസ് ഇൻ ഇംഗ്ലണ്ടാണ് യോർക്ക്. നമ്മളിപ്പോൾ മെയിനായിട്ടും യോർക്കിൽ വന്നത്, യോർക്കിൽ നാഷണൽ റെയിൽവേ മ്യൂസിയം ഉണ്ട് യോർക്കിൽ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് യോർക്കിൽ കാണാൻ വേണ്ടി, അതൊരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് പിന്നീട് വേറെ ദിവസം വരാം. അപ്പോൾ ഇന്നിപ്പോൾ വന്നേക്കുന്നത് നാഷണൽ റെയിൽവേ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കത് കാണണം എന്നാഗ്രഹം പറഞ്ഞപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പതുക്കെ നാഷണൽ റെയിൽവേ മ്യൂസിയത്തിന് അങ്ങോട്ട് പോവാം. നമ്മൾ അതിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്, ഇനി വണ്ടി പാർക്ക് ചെയ്യണം. നമ്മളങ്ങനെ റെയിൽവേ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നടക്കുവാണ്. ഇതാണ് യോർക്ക് നാഷണൽ റെയിൽവേ മ്യൂസിയം യോർക്ക്. നമ്മൾ അപ്പോയിൻമെൻറ്റ് പ്രീ ബുക്ക് ചെയ്യണം. നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻട്രി ഒക്കെ ഫ്രീ ആണ്, പക്ഷെ പ്രീ ബുക്ക് ചെയ്യണം. നമുക്ക് ഹാഫ് ആൻ അവറാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. ടൈം സ്ലോട്ടുണ്ട്. നമ്മുടെ ടൈം 10:45 സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:45 to 11:15 നമ്മുടെ ടൈം. അപ്പം നമ്മൾ നാഷണൽ റെയിൽവേ മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇത് ബ്രിട്ടനിലെ സയൻസ് മ്യൂസിയംസിൻ്റെ ലിസ്റ്റിൽ വരുന്ന ഒരു മ്യൂസിയമാണിത്. ഇതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മ്യൂസിയം ഓഫ് ദി ഇയർ അവാർഡ് 2001 കിട്ടിയ ഒരു മ്യൂസിയമാണ്. പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റെയിൽവേ വെഹിക്കിൾസിൻ്റെ കളക്ഷൻസും ഇതിനകത്തുണ്ട്. മലാഡ്, അതേപോലെ സ്റ്റേർലിംഗ് സിംഗിൾ, പിന്നെ ഡച്ചസ് ഓഫ് ഹാമിൽട്ടൺ, അങ്ങനെ പിന്നെ ജാപ്പനീസ് ബുള്ളറ്റ് ട്രെയിൻ, അങ്ങനെയുള്ള വളരെ, അതായത് ബ്രിട്ടൻ്റെ റെയിൽവേ ഹിസ്റ്ററിയിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസിൻ്റെ, അതായത് റെയിൽവേ വെഹിക്കിൾസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഈ മ്യൂസിയത്തിൽ. നമുക്ക് ഓരോരോ കാഴ്ചകളായിട്ട് കാണാം കേട്ടോ.
ഇതൊക്കെ അകത്തുണ്ടാവും, നമുക്ക് പോയി കാണാം. ഇതിപ്പോൾ ജസ്റ്റ് എൻട്രൻസിൽ വെച്ചേക്കുന്നത് ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതാ കാണുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന മെഷീൻസൊക്കെയാണ് കേട്ടോ. പിന്നെ പ്ലാറ്റ്ഫോമാണ്, ട്രെയിൻ റെയിൽവേ പ്ലാറ്റ്ഫോംസാണ് ആ കാണുന്നത്. പിന്നെ പല പ്ലാറ്റ്ഫോംസിലായിട്ട് കിടക്കുന്ന ട്രെയിൻസും ഇവിടെ. പിന്നെ വെയിറ്റ് നോക്കുന്ന മെഷീൻസ് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. പണ്ടത്തെ കാലത്തെ ചോക്ലേറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന വെൻഡിങ് മെഷീൻസും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് റോയൽ സോൺ റെയിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 2022 May 27 to September 4 വരെയാണ് ഈ ഒരു എക്സിബിഷൻ ഉള്ളത്. അത് നമ്മുടെ ക്വീൻ എലിസബത്തിൻ്റെ ജൂബിലിയോട്, പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചാണ് ഇപ്പം ഈ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കാണാം. ക്വീൻ മേരിക്ക് ക്വീൻ മേരിയുടെ മദർ ഇൻ ലോ കൊടുത്തതാണ്. അപ്പോൾ ആ കൊടുത്തതിൽ നിന്ന് ക്വീൻ അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അത് ഭയങ്കര മോഡേണൈസ്ഡ് ആക്കി മാറ്റി. ഇലക്ട്രിക് ഫാൻസും അന്നും ആദ്യമൊന്നും ഇലക്ട്രിക് ഫാൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഇലക്ട്രിക് ഫാൻസും ബാക്കി റേഡിയേറ്റേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്താണ്. അതൊരു മോഡേണൈസ്ഡ് രൂപത്തിലാക്കിയതാണ്. ഇതിൻ്റെ ഉൾവശം കണ്ടു കഴിഞ്ഞാൽ ഒരു വീടിനുള്ളിലോ ഉള്ളതിനേക്കാളും സൗകര്യങ്ങളുണ്ട്. ഇത് കോഫി ആൻഡ് ടീ മേക്കിംഗ് ഏരിയ ആണിത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഒരു ലിവിംഗ് റൂം പോലെ. ഇതിൽ ഓൺസ്യൂട്ട് ബെഡ്റൂംസ് വരെ ഉണ്ട്. അങ്ങനെയാണ് അവരത് സെറ്റാക്കി എടുത്തേക്കുന്നത്. പല പല ആവശ്യങ്ങൾക്കായിട്ട് പല സമയത്ത് വന്നിരിക്കാനും ഒക്കെ ആയിട്ട് പല ഒരു ഓരോ കമ്പാർട്ട്മെന്റ് ഫുള്ളും അങ്ങനെ ആക്കി എടുത്തേക്കാണ്. അതിൽ തന്നെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. ക്വീൻ മേരിയുടെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ ക്വീൻ മേരി അതിനകത്ത് ഇലക്ട്രിക് ലൈറ്റ്സും ഫാൻസും എല്ലാം പിടിപ്പിച്ച് അത് ശരിക്കും മോഡേണൈസ്ഡ് ആക്കി, അതേപോലെ കളേഴ്സൊക്കെ മാറ്റി കുറച്ചും കൂടെ ബ്രൈറ്റനപ്പ് ചെയ്തു. അത് ഇതിനകത്ത് പിന്നെ ഇവർക്ക് എന്ത് ഹെൽപ്പിന് ആളെ എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് വരെ ഉണ്ട് കേട്ടോ. അന്നത്തെ കാലത്തേ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്വീൻ മേരി എന്ത് ചെയ്തു, ഈ കുറച്ച് ആ ബാത്റൂമിൻ്റെ ഭാഗം വരുന്ന ആ സ്ഥലത്തെ വിൻഡോസൊക്കെ ഫ്രോസ്റ്റ് ചെയ്തു. അപ്പം പുറത്തുനിന്നുള്ള കാഴ്ച വരുമല്ലോ, അപ്പം അങ്ങനെ ആ ഭാഗം മാത്രം ഫ്രോസ്റ്റ് ചെയ്തു. ഇത് പിന്നെ കിങ് എഡ്വേർഡിൻ്റെ കമ്പാർട്ട്മെൻ്റാണത്. കോഫി ഷോപ്സും അവിടെ ആൾക്കാരും ഇരുന്ന് കോഫി കുടിക്കുന്ന പോലെ നല്ല എക്സ്പീരിയൻസ് ആണ് എന്തായാലും. ഇത് പിന്നെ അതിനകത്തുള്ള കുറച്ച് കോഫി ആൻഡ് ടീ ഷോപ്സൊക്കെയാണ് കേട്ടോ. ഇതായത് ട്രെയിനിലെ ബെഡ്റൂമാണ് കേട്ടോ, നമ്മുടെ ക്വീൻസ് കാരേജിലെ ബെഡ്റൂമാണത്. ഇത് പിന്നെ ഈ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന ഫാമിലിയിലെ ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് എമിഗ്രേറ്റ് ചെയ്തപ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന പെട്ടികളൊക്കെയാണിത്. അതിൽ എഴുതിയേക്കുന്നത് എന്താ വെച്ചാൽ, ന്യൂകാസിലിൽ നിന്ന് ഫാമിലിയെ വിട്ടിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ട്രെയിനിൽ കിടന്നുറങ്ങി ട്രെയിനിൽ യാത്ര ചെയ്ത് പോകാമല്ലോ എന്നുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ആർഡിയോ പെട്ടിയാണ്, അതിലുള്ള ആർഡിയോ പെട്ടിയാണത്. പാസ്പോർട്ടും ഇത് പിന്നെ ഒരു 5 സ്റ്റുഡൻസിനെ ഏതോ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, സ്കൂൾ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുന്ന സ്കൂളാണ്, ആ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ ഒരുമിച്ച് മുതിർന്ന ആൾക്കാരില്ലാതെ ട്രെയിനിൽ കയറ്റി വിട്ടപ്പം അവർ യൂസ് ചെയ്തിരുന്ന ട്രങ്ക്സാണത്. വലിയ ബാഗ്സാണ്, ട്രങ്ക് പെട്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ബാഗ്സാണത്. അതിൽ എഴുതി വെച്ചേക്കാണ് ഞങ്ങൾ എല്ലാവരെയും ഒറ്റയ്ക്ക് വിട്ടു, അത് ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ. പിന്നെ ഇത് ഫ്ലവേഴ്സ് അതേപോലെ ഫ്രൂട്ട്സ് പിന്നെ ഫിഷ് അതൊക്കെ കൊണ്ടുവന്ന പെട്ടികൾ, നമ്മുടെ നാട്ടിൽ പറയുമല്ലോ വീഞ്ഞ പെട്ടികൾ എന്ന് പറയില്ലേ, അതേപോലത്തെ പെട്ടികളാണത്. ഇതിങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ വെച്ച് കസിയാൻ അത് പോയി ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി.
പിന്നെ ഇത് ട്രെയിനിൽ യൂസ് ചെയ്തിരുന്ന കട്ട്ലറീസ്, പ്ലേറ്റും ഗ്ലാസും ബാക്കി സാധനങ്ങളൊക്കെ. ഇതിന് ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡൈനിങ് ഏരിയ കാണാം ട്രെയിനിനകത്തുള്ള. ഇവിടെ നിന്ന് നമ്മൾ ഈ ഇറങ്ങി ഇങ്ങനെ പോകുമ്പം നമുക്ക് ഇവിടെ വേറെ കുറച്ച് ട്രെയിൻസും കൂടെ ഉണ്ട് കേട്ടോ. അതിൽ കൂടുതലും ഈ കിടക്കുന്നതിൽ കൂടുതലും ഗുഡ് ട്രെയിൻസാണ്, ഗുഡ്സ് കൊണ്ടുവന്ന ട്രെയിൻസാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റൽസും അങ്ങനത്തെ കുറേ എന്താ പറയുക, പല ടൈപ്പ് ഓഫ് ഗുഡ്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന പോലത്തെയുള്ള ട്രെയിൻസാണ്. പിന്നെ ആ ട്രെയിനിലേക്ക് ഈ ഗുഡ്സൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളത് എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ആ ഗുഡ്സ് ക്യാരി ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്ന സൈസ് ഉന്തുവണ്ടികളും വേറെ ലോറി പോലത്തെ വെഹിക്കിൾസും അതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും അടിപൊളിയായിട്ടോ വന്നത്, ശരിക്കും മുതലായി തന്നെ പറയാം. ഇത് ശരിക്കും കാണാൻ നമുക്ക് വേറെ പ്രത്യേകിച്ച് നമ്മൾക്ക് ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. നമുക്ക് വേണമെങ്കിൽ ഡൊണേഷൻ എന്തെങ്കിലും കൊടുക്കാം എന്നല്ലാതെ അവരൊരിക്കലും നിർബന്ധിച്ച് നമ്മുടെ ഒരു ഫീസോ കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. ശരിക്കും ഒരു 100 വർഷം പുറകോട്ട് പോയ പോലെയുണ്ട് ഇവിടെ വന്നപ്പം. നമ്മളൊരു 100 വർഷം മുന്നേ ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ആ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയായിരിക്കും, ഇപ്പം ഗുഡ്സ് ക്യാരി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ പാക്ക് ചെയ്യുന്ന ബാഗ്സ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. അപ്പം എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർ ഓരോന്ന് കാണുമ്പോഴും അവർക്ക് അവരൊരിക്കലും കാണാത്ത കാഴ്ചകളല്ലേ. ഇവിടെ രണ്ടാൾക്കാർ ക്ഷീണിതരായി വന്നിരിപ്പുണ്ട്. ഒരു 100 വർഷം പുറകിലോട്ട് പോയൊരു ഫീലാണ്. Are you tired? Yes or no? No. No. അപ്പോൾ ഇതാണ് റോയൽ സോൺ റെയിൽസിലെ കാഴ്ചകൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം ഗ്രേറ്റ് ഹാളിലേക്ക് പോവാണ്. അപ്പം അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ജാപ്പനീസ് ബുള്ളറ്റ് ട്രെയിനും പിന്നെ മലാഡ് അതുപോലുള്ള കുറച്ച് ട്രെയിൻസിൻ്റെ ആ ഒരു കുറച്ച് റെയിൽവേ വെഹിക്കിൾസ് ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഈ കാണുന്നതാണ് ജാപ്പനീസ് ബുള്ളറ്റ് ട്രെയിൻ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നത് ട്രെയിനിൻ്റെ അടിവശമാണ് കേട്ടോ. ട്രെയിനിൻ്റെ അടിവശം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൻ്റെ അടിവശം ഇത്ര വൃത്തിയായിട്ടും അടുത്തും കാണുന്നത്. ട്രെയിനിൻ്റെ അടിയിൽ കൂടെ ഒരു ഹോപ്പ്വേ പോലെ ഉണ്ടാക്കിയേക്കുക എന്തോ. രണ്ട് സൈഡിൽ നിന്നും കയറി ഇറങ്ങുകയും ചെയ്യാം. ഇതിലേ ഇറങ്ങാം, അതിലേ ഇറങ്ങാം. ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അല്ല, ഒരു പ്ലാറ്റ്ഫോം, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഉപ്പാനെ വിളിച്ചേ, ഉപ്പാന്ന് വിളിക്കേ. ഇത് ബ്രിഡ്ജിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. കിടക്കുന്നതാണ് മലാഡ്. ഹാമിൽട്ടൺ
ഡച്ചസ് ഓഫ് ഹാമിൽട്ടൺ പേര് പോലെ തന്നെ റോയൽ ആണ് കേട്ടോ. അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ട്രെയിൻ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1900 മുതലുള്ള ട്രെയിൻസ് നമ്മൾ കണ്ടു. അത് 100 ഇയേഴ്സ് എഗോ അല്ലേ, ആ അത്രയും പഴക്കമുള്ള ട്രെയിൻസും അത് ഓരോന്നും ഇതൊക്കെ കണ്ടില്ലേ. ഇതിൻ്റെയൊക്കെ പെയിൻറ്റിന് പോലും ഒന്നും പറ്റിയിട്ടില്ല. നല്ല പോലെ അവർ അത് കാത്ത് സൂക്ഷിച്ച് പുതിയതുപോലെ കൊണ്ടു നടക്കുക. ശരിക്കും ഭയങ്കര, നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് എനിക്കെങ്ങനെ പറഞ്ഞു തരണ്ടെന്ന് അറിയണില്ല. അത്രയും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഇവരുടെ അടുത്ത് നിന്ന്. ശരിക്കും ഇത്രയും ഇങ്ങനെ പ്രിസേർവ് ചെയ്ത് അവർ പഴയ കാര്യങ്ങൾ, അവർ അവരുടെ ഹിസ്റ്ററി അവരിങ്ങനെ കീപ്പപ്പ് ചെയ്ത് പോകുന്നത് ഇറ്റ്സ് ഹൈലി അപ്രീഷ്യബിൾ എന്തായാലും. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി, ഇനിയിപ്പോൾ സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താ, നമ്മളൊരു ടണൽ വഴി നടന്നു വരുമ്പം ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് നടന്ന് പോകുന്ന വഴി നമുക്കൊരു ബ്രിഡ്ജ് കയറി ഇറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ബോട്ട്സ് ഒക്കെ ഉണ്ട്, ബോട്ടിംഗ് സർവീസസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ്ങിന് പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ സിറ്റി ടൂർ ബസ് ഉണ്ട്, അതിൽ കയറിയിട്ട് സിറ്റി ഫുള്ളായിട്ട് കാണാം. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇവിടെ. അപ്പം നമ്മളിപ്പം പോകുന്നത് സിറ്റി സെൻറ്ററിലേക്ക് പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. റിവർ ഹൗസ് ആണ് കേട്ടോ ഇത്, റിവർ ഹൗസ്. നല്ലൊരു ബ്രൈറ്റ് സണ്ണി ഡേ ആണിന്ന്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സമ്മർ ഹോളിഡേയ്സ് കഴിയാനും ആയല്ലോ, സമ്മറും കഴിയാനായി. നമ്മൾ നമ്മുടെ ഫുഡ് വെഹിക്കിളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ തിരിച്ച് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ്, കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വേറൊരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ, സ്കാർപ്രോ ബ്രിഡ്ജ്. ഇത് സൈക്ലിസ്റ്റിനും പിന്നെ അതേപോലെ നമ്മൾ നടക്കുന്ന ആൾക്കാർക്ക്, നടന്നു പോകുന്നവർക്കും മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു തൂക്കുപാലം. ഈ കാണുന്ന ഈ നിർത്തിയിട്ടേക്കുന്ന ബോട്ട്സൊക്കെ പ്രൈവറ്റ് ആണ് കേട്ടോ, അതിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ സമ്മർ ആകുമ്പോഴേക്കും ആൾക്കാർ പ്രൈവറ്റ് കാരവാൻസും അല്ലെങ്കിൽ ഇതേപോലെ ബോട്ട്സൊക്കെ എടുത്തിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ടൂറിസ്റ്റ് പ്ലേസസിലേക്ക് പോകാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പം ഞാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടു. നമ്മൾ ദുബൈയിലൊക്കെ പ്രോമിസ് ബ്രിഡ്ജ് ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ കാണൂലേ, അതേപോലെ ആൾക്കാരുടെ പേരും ഡേറ്റും ഇതിൽ ടോം ആൻഡ് നിക്കി എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ ഡേറ്റും എഴുതിയിട്ടുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ ഡേറ്റ് ആയിരിക്കും, എന്നിട്ട് ടുഗദർ ഫോർഎവർ എന്നൊക്കെ എഴുതി ഒരു ലോക്ക്. വേറെ ഉണ്ട് അങ്ങനത്തെ ഇത്. അങ്ങനെ നമ്മളിതാ നടന്ന് നടന്ന് നമ്മുടെ കാർ പാർക്കിൻ്റെ അവിടെ എത്തി. ഇതെവിടെ ആ ആപ്പിൾ ട്രീ നിൽക്കുന്ന കണ്ടുകൊണ്ട് ഓടി വന്നതാ ചെയ്യാൻ. വിയാൻ ഒരെണ്ണം പറിച്ചു. അപ്പോൾ ഈ അടുത്ത ആൾ പോയിട്ടുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രണ്ടുപേരും ഓരോ ആപ്പിളൊക്കെ അവിടുന്ന് പറിച്ചു. നിറച്ചുണ്ട് കേട്ടോ ആപ്പിൾ. ഇവിടെ വേറെയും കണ്ടായിരുന്നു, ഇവിടെ വേറെ അപ്പുറത്തൊക്കെ നിൽപ്പുണ്ട് ആപ്പിൾസ്, ആപ്പിൾ ട്രീസ് വേറെ നിൽപ്പുണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ യോർക്ക് വിശേഷങ്ങൾ. നമ്മൾ ഇപ്പം തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ആ ഫാംലാൻഡ്സിലൊക്കെ ആടുകളൊക്കെ നടപ്പുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.